നമസ്തേ ഫിസിക്സ് അൺലിമിറ്റഡിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ ഒരു സാധനം പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ടോ ഒരുപക്ഷെ ഫാനിൽ കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലേ അതുപോലെ വെള്ളം പമ്പ് ചെയ്യുന്ന പമ്പ് സെറ്റിൽ അത് എത്ര ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ പമ്പ് സെറ്റിലും കാണും ഇതേപോലെ ഒരു ചെറിയ സിലിണ്ടർ മറ്റു പലയിടത്തും കണ്ടിട്ടുണ്ടായിരിക്കാം ഇതാണ് കപ്പാസിറ്റർ ചാർജിനെ സ്റ്റോർ ചെയ്തു വയ്ക്കുവാൻ ഉപയോഗിക്കുന്ന സാധനമാണ് കപ്പാസിറ്റർ നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാക്കാം അത് കഴിഞ്ഞിട്ട് വിശദമായിട്ട് നോക്കാം നമുക്ക് ഏതെങ്കിലും രണ്ട് ഷേപ്പിൽ ഉള്ള രണ്ട് വസ്തുക്കൾ ഒന്നിൽ ഒരു ഹൈ പോസിറ്റീവ് ചാർജ് ഉണ്ട് സ്വാഭാവികമായിട്ട് മറ്റേതിൽ ഒരു നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് ചാർജ് അവിടെ കൊടുത്തു എന്ന് വിചാരിക്കുക ഇതിൽ ഹൈ പോസിറ്റീവ് ഇതിൽ ഹൈ നെഗറ്റീവ് ചാർജ് നമുക്കറിയാം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതിനിടയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും ഈ ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നാം ഇവിടുന്ന് ഒരു പോസിറ്റീവ് ചാർജിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അതിനു വേണ്ടി ഒരു വർക്കും ചെയ്യപ്പെടണം അപ്പോൾ ഒരു പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള രണ്ട് ചാർജുകളും രണ്ട് വസ്തുക്കളുമായിട്ട് അടുപ്പിച്ച് വെച്ചാൽ അവയ്ക്കിടയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അതുകൂടാതെ ഒരു പൊട്ടൻഷ്യൽ കൂടി ഡെവലപ്പ് ചെയ്യും ഇനി ഞാൻ ഇവിടെ ആദ്യം കൊണ്ടു ഒരേ ഒരു പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഇവിടെ ആദ്യം ഒരേ ഒരു നെഗറ്റീവ് ചാർജ് കൊണ്ടു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ആ ഒരു ചാർജിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് ഞാൻ രണ്ടാമതൊരു ചാർജ് കൊണ്ടുവന്നാൽ ഇലക്ട്രിക് ഫീൽഡ് കുറച്ചുകൂടി കൂടി മൂന്നാമത് കൊണ്ടുവന്നാൽ കുറച്ചുകൂടി കൂടി ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടു വയ്ക്കുന്ന ആ ചാർജിന് ആണ് അതുപോലെ തന്നെ നമുക്ക് പറയാം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഒരേ ഒരു ഇലക്ട്രോൺ ഇവിടെ കൊണ്ടുവച്ചു വേറെ ഒന്നുമില്ല ഒരേ ഒരു ഇലക്ട്രോൺ ആ ഒരേ ഒരു ഇലക്ട്രോണേ ഉള്ളെങ്കിൽ ആ ഇലക്ട്രോണിന് ആനുപാതികമായിട്ടായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന ഇൻഡക്ഷൻ അതായത് അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരേ ഒരു ഇലക്ട്രോണിനെ മാത്രമേ ഇവിടെ നിന്നും റിപ്പൽ ചെയ്യാൻ സാധ്യതയുള്ളു അതുകൊണ്ട് അത്രയും തന്നെ ഉള്ളു വരുന്നുള്ളൂ ഞാനൊരു പത്ത് ഇലക്ട്രോൺ വെക്കുകയാണെങ്കിൽ ആ പത്ത് ഇലക്ട്രോണിന് ആനുപാതികമായിട്ട് പ്രൊപ്പോഷണലായിട്ട് ഇങ്ങനെ സൈഡിലും ഫീൽഡ് ഉണ്ടാവും അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതും ഇതിലുള്ള ചാർജിന് പ്രൊപ്പോഷൻറ്റാണ് അപ്പോൾ വി പ്രൊപ്പോർഷണൽ ടു ക്യു അപ്പോൾ ഇവിടെ പ്രൊപ്പോർഷൻ സൈൻ മാറ്റി ഈക്വൽ സൈൻ ആക്കാൻ വേണ്ടി നമുക്കൊരു കോൺസ്റ്റൻറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കോൺസ്റ്റൻറ്റ് എവിടെ ഇടണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം അതുകൊണ്ട് ഞാൻ ക്യു ഈക്വൽസ് സി വി എന്ന് എഴുതുകയാണ് അതായത് ദ ചാർജ് സ്റ്റോർഡ് ഇൻ ദിസ് ഈക്വൽസ് സി ഇൻ ടു ബി അല്ലെങ്കിൽ ഞാൻ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ക്യു ബൈ ബി ഈസ് എ കോൺസ്റ്റൻറ്റ് ഈ ക്യു ബൈ ബി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനാണ് ഇതിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ഈ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ക്യൂ ബൈ ബി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഈ അറേഞ്ച്മെൻറ്റിൻ്റെ ജിയോമെട്രിക്കൽ കോൺഫിഗറേഷനെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ അല്ലാതെ അവിടെ ആ അറേഞ്ച്മെൻറ്റിന് വേണ്ടി എടുത്തിരിക്കുന്ന വസ്തുവിൻ്റെ ക്വാളിറ്റീസ് ഒന്നും വിഷയമല്ല അവിടെ ജിയോമെട്രിക്കൽ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് അതുപോലെ ഇൻ ബിറ്റ്വീൻ ദ ചാർജസ് ഉള്ള സ്പേസ് ഇതിനൊക്കെയാണ് ഇരിക്കുന്നത് ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചതാണ് ഇത് ശരിക്ക് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ മാത്രമാണ് അതിൻ്റെ കപ്പാസിറ്റൻസ് എത്രയുണ്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എത്രയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് രണ്ട് പ്ലേറ്റ്സ് പാർലൽ ആയിട്ട് ഇങ്ങനെ വയ്ക്കുന്നു ഇതുപോലെയുള്ള രണ്ട് പ്ലേറ്റ്സ് ഇത് വളരെ തിക്കാണ് തിക്കനസ് ഒന്നും വിഷയമല്ല എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടിരുന്നു വളരെ തിന്നായിട്ടുള്ള രണ്ട് മെറ്റാലിക് പ്ലേറ്റ്സ് ഇങ്ങനെ വയ്ക്കുന്നു അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി ഇത് ഓരോന്നിൻ്റെയും ഏരിയ എ എന്നും കൂടി എടുക്കുക അതായത് ഇങ്ങനെ ഉള്ളൊരു ആയിരുന്നു ഈ പ്ലേറ്റും ഇങ്ങനെ ഇങ്ങോട്ടുണ്ട് ഇതിനിടയിലുള്ള ഡിസ്റ്റൻസാണ് ഡി എന്ന് പറയുന്നത് ഇതിന് കപ്പാസിറ്റൻസ് എത്ര വരുന്നതെന്ന് നോക്കാം നാം കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടിരുന്നു ഇൻഫിനിറ്റ്ലി ലാർജ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ ടു എപ്സ്ലോൺ സീറോ ആണ് ആ സിഗ്മ എന്ന് പറയുന്നത് അവിടുത്തെ സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ് അപ്പോൾ രണ്ട് പ്ലേറ്റുകൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ അവക്കിടകളുടെ ദൂരം ഡി എന്ന് പറയുന്നത് വളരെ കുറവാണ് നമ്മൾ കൺ കൺസർ ചെയ്യുന്നത് ഡി ഈസ് മച്ച് മച്ച് ലെസ് ദാൻ എ നമ്മളിങ്ങനെ കൺസഡർ ചെയ്യുകയാണ് ഇതിൽ ഒരു പ്ലേറ്റിന് പോസിറ്റീവും മറ്റേ പ്ലേറ്റിന് നെഗറ്റീവുമായിട്ട് എടുക്കുന്നു നമുക്കിവിടെ മൂന്ന് റീജിയൻസ് അസ്യൂം ചെയ്യാം റീജിയൻ വൺ റീജിയൻ ടു റീജിയൻ ത്രീ മൂന്ന് റീജിയൻസ് അസ്യൂം ചെയ്തിട്ട് നമുക്ക് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പോയിൻറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒന്ന് നോക്കുക ഇവിടെയുള്ള പോയിൻ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻ്റൻസിറ്റി നോക്കുക ഇവിടെയുള്ള പോയിൻ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി നോക്കുക ഗോസ് ഗോസ്തീറം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഫോർ എൻ ഇൻഫിനിറ്റി ലാർജ് പ്ലെയിൻ ഷീറ്റ് ചാർജിംഗ് ഷീറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റെൻസിറ്റി ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ടു എപ്സിലോൺ ലോൺ സീറോ നമ്മൾ ഈ പ്ലേറ്റുകൾക്ക് എ എന്നും ബി എന്നും പേര് കൊടുക്കുക അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി ഡ്യൂ ടു എ എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് സിഗ്മ ബൈ ടു എപ്സിലോൺ ലോൺ സീറോ അതിന് പോസിറ്റീവാണ് ഇനി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ബി എന്ന് പറയുമ്പോൾ നാം പ്രത്യേകം ഓർക്കണം ഇവിടെ ഡിസ്റ്റൻസ് ഇല്ല അതായത് പ്ലേറ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ബാധകമല്ല നാം പ്രത്യേകം ഓർക്കണം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിൻറ്റിൽ ഒരു പോസിറ്റീവ് ചാർജ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഈ പ്ലേറ്റ് എ എന്ന് പറയുന്ന പ്ലേറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഈ ഡയറക്ഷനിൽ അനുഭവപ്പെടും ഇനി ബി എന്ന് പറയുന്ന പ്ലേറ്റ് കൊണ്ട് അതേ പോയിന്റിൽ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടിട്ടുണ്ട് സിഗ്മ ബൈ ടു എപ്സുലോൺ സീറോ തന്നെയാണ് കാരണം ഇൻഫിനിറ്റ്ലി ലാർജ് ആയിട്ടുള്ള പ്ലേറ്റിന് ഡിസ്റ്റൻസ് ബാധമല്ല അപ്പോൾ ഈ പോയിന്റിൽ പ്ലേറ്റ് ബി കൊണ്ടാണ് അനുഭവപ്പെടുന്നത് സിഗ്മ ബൈ ടു എപ്സുലോൺ സീറോ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടുത്തെ സൈൻ നെഗറ്റീവ് വരും പിന്നെ ഇവിടെ പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അട്രാക്ഷൻ ആയിരിക്കും ഇങ്ങോട്ടായിരിക്കും ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നെറ്റ് ഫീൽഡ് വരുമ്പോൾ സീറോ വന്നു ഇതേപോലെ ഈ സൈഡിൽ വെച്ചാൽ ഇ എ എന്ന് ചോദിച്ചാൽ അതും സിഗ്മ ബൈ ടു എഫ്സ് വൺ സീറോ തന്നെയാണ് അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് കാരണം ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ചോദിക്കുന്നു എ എന്ന് പറയുന്ന പ്ലേറ്റിൻ്റെ ചാർജും പോസിറ്റീവാണ് അതുകൊണ്ട് പോസിറ്റീവ് പോസിറ്റീവ് റിപ്പൽ ചെയ്തു അതേ പോയിൻ്റിൽ ബി കൊണ്ടുള്ളത് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ഇ ബി ഈക്വൽസ് സിഗ്മ ബൈ ടു എഫ് റൂൺ സീറോ തന്നെയാണ് പക്ഷേ അതിൻ്റെ സൈൻ നെഗറ്റീവ് അതായത് ഇതിനെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് സോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വന്നപ്പോൾ അവിടെയും നെറ്റ് ഇലക് ഫീൽഡ് സീറോ വന്നു ഇനി ഈ രണ്ട് പ്ലേറ്റുകളുടെ ഇടയ്ക്കൊന്ന് നോക്കുക അവിടെ വെച്ചാലും ഈ ഡിസ്റ്റൻസ് ബാധകമല്ല എന്ന് പറയുമ്പോൾ ഇ എന്ന് പറയുന്നത് സിഗ്മ ബൈ ടു എപ്സുലോൺ സീറോ ആണ് അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് അതേപോലെ തന്നെ സിഗ്മ ബൈ ടു എപ്സുലോൺ സീറോ തന്നെയാണ് ബി കൊണ്ടും ഉണ്ടാകുന്നത് പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ ഇത് തന്നെയാണ് അതായത് പ്ലേറ്റ് എ ഇവിടെ വച്ചിരിക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജ് തന്നെ റിപ്പല് ചെയ്യുന്നു പ്ലേറ്റ് ബി ഇതിനെ അട്രാക്റ്റ് ചെയ്യുന്നു രണ്ടും ഒരേ ഡയറക്ഷനാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ടും കൂടി കൂട്ടുമ്പോൾ സിഗ്മ ബൈ എപ്സുലോൺ സീറോ ആയിരിക്കും ഈ രണ്ട് പ്ലേറ്റുകൾക്ക് ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റെൻസിറ്റി റീജിയൻ ബിറ്റ്വീൻ ദി റ്റ ടു പ്ലേറ്റ്സ് അതേസമയം ഈ പ്ലേറ്റ്സിൻ്റെ ഓ ഔട്ട് സൈഡിൽ വരുമ്പോൾ ഫീൽഡ് സീറോ വന്നു അപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ബി ഇസ് ഈക്വൽ ടു ഇ ഇൻ ടു ഡി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിവിടെ പൊട്ടൻഷ്യലിനെ ഇ ഇൻ ടു ഡി എന്നുള്ളത് സിഗ്മ ബൈ എഫ്സ് വൺ സീറോ ഇൻ ടു ഡി എന്നെടുക്കാം ഇനി ഇത് ഓരോ പ്ലേറ്റിൻ്റെയും ചാർജ് ക്യൂ ആണെങ്കിൽ പ്ലസ് ക്യൂവും മൈനസ് ക്യൂവുമാണെങ്കിൽ പ്ലേറ്റിൻ്റെ ഏരിയ എ ആണെങ്കിൽ സിഗ്മ എന്ന് പറയുന്നത് ക്യൂ ബൈ എ ആണ് സോ ക്യു ബൈ എ എപ്പിസോൺ സീറോ ഇൻറ്റു ഡി ആണ് പൊട്ടൻഷ്യൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ക്യൂ ബൈ ബി ആണ് അപ്പോൾ ആ ക്യൂ ബൈ ബി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്യൂ ഡിവൈഡഡ് ബൈ ക്യു ഡി ബൈ എ എപ്പിസോൺ സീറോ അതായത് ഇതിൻ്റെ റെസ് പ്രോഗ്രൽ എടുക്കണം അപ്പോൾ നമുക്കിവിടെ ആയിരുന്നോ ക്യൂ ഡി ബൈ എ എപ്പിസോൺ സീറോ അല്ലെങ്കിൽ ഒരു പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എപ്സിലോൺ സീറോ എ ബൈ ഡി ഓക്കെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ക്യു ബൈ ബി ആണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആകുമ്പോൾ അത് എപ്സിലോൺ സീറോ എ ബൈ ഡി ആണ് എന്ന് നാം കണ്ടു ഇതിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ് അപ്പോൾ നമുക്ക് ഒരു ഫാരഡ് എത്രയാണ് എന്നൊന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ പറയാം ക്യൂവും ബിയും ഒന്നാണ് എന്ന് സങ്കല്പിക്കുക ക്യൂ ഈക്വൽസ് വൺ കൂളം ബി ഈക്വൽസ് വൺ കോൾട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ക്യു ബൈ ബി സി എന്ന് പറയുന്നത് വൺ കിട്ടി അതായത് വൺ ഫാരഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഒരു കൂളം ചാർജ് കൊണ്ട് ഒരു കപ്പാസിറ്റർ പ്ലേറ്റ്സിനിടയിൽ ഒരു വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഒരു ഫാരഡാണ് ഇനി ഈ ഒരു ഫാരഡ് എത്രത്തോളം വലുതാണ് എന്ന് നോക്കാം അതിനായി നാം ചെയ്യുന്നത് ഒരു ഫാരഡിൻ്റെ ഏരിയ ഒന്ന് കാണുകയാണ് സോ സി ഡി ബൈ എഫ്സ് വൺ സീറോ ആയിരിക്കും നമുക്ക് എ എന്ന് പറഞ്ഞാൽ എടുക്കേണ്ടത് അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു സി ഡി ബൈ എഫ്സ് വൺ സീറോ അതാണ് ഏരിയ കിട്ടുന്നത് അപ്പോൾ എത്രത്തോളം വലിയ ഏരിയ നമുക്ക് കിട്ടുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് കപ്പാസിറ്റൻസ് വൺ ഫാരഡ് എടുക്കുന്നു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് വൺ സെൻറ്റിമീറ്റർ എടുക്കുന്നു എഫ്സ് വൺ സീറോയുടെ വാല്യൂ നമുക്കറിയാം എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ഫോർ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ട്വൽവ് കൂളം സ്ക്വയർ പേർ ന്യൂട്ടൺ പേർ മീറ്റർ സ്ക്വയർ അപ്പോൾ ഈ വാല്യൂസ് നമ്മളിവിടെ സബ്സ്ട്രെറ്റ് ചെയ്യുന്നു അതായത് വൺ ഇൻറ്റു വൺ സെൻറ്റിമീറ്റർ ടെൻ റൈസ് ടു മൈനസ് ടു ഡിവൈഡഡ് ബൈ എയ്റ്റ് പോയിൻ്റ് എയിറ്റ് ഫൈവ് ഫോർ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ട്വൽവ് യൂണിറ്റുകളെല്ലാം ഞാൻ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ് ഇവിടെ അപ്പോൾ നമുക്ക് കിട്ടുന്നത് ടെൻ റൈസ് ടു നയൻ മീറ്റർ സ്ക്വയർ എന്നാണ് അതായത് ഒരു ഫാരഡ് കപ്പാസിറ്റൻസ് ഉള്ള ഒരു കപ്പാസിറ്ററിൻ്റെ ഒരു സൈഡിലെ പ്ലേറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നതാണ് ടെൻ റൈസ് ടു നയൻ മീറ്റർ സ്ക്വയർ ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടി ആ പാടൽ പ്ലേറ്റ് അവസ്ഥ അവസ്ഥയൊന്ന് നോക്കാം രണ്ട് പ്ലേറ്റ്സ് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിരിക്കുന്നു ഈ പ്ലേറ്റിൻ്റെ അകലം കൂടും തോറും ഉണ്ടാകുന്ന കുഴപ്പം എപ്സോൺ സിറോ എ ബൈ ഡി ആണ് അതായത് അകലം കൂടുന്തോറും കപ്പാസിറ്റൻസ് കുറയും അപ്പോൾ നമുക്കിതിനെ മാക്സിമം അടുപ്പിച്ച് വെക്കണം മാക്സിമം ഇങ്ങനെ അടുപ്പിച്ച് വെക്കുന്നതെന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും ചാർജ് ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് വരുമ്പോൾ അതിനിടയിൽ എയർ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ എയറിനെ ഈ ചാർജ് അയണൈസ് ചെയ്യും അയണൈസ് ചെയ്യുമ്പോൾ ആ എയർ കണ്ടക്ട് ചെയ്യും കണ്ടക്ട് ചെയ്യുമ്പോൾ ചാർജ് ഡിസ്ചാർജ് ആകും അതായത് രണ്ട് മെറ്റൽ പ്ലേറ്റുകൾ വെറുതെ ഇങ്ങനെ വെച്ചിട്ട് ഒന്നിൽ പോസിറ്റീവ് ഒന്നിൽ നെഗറ്റീവും ചാർജ് വെച്ച് വളരെ അടുപ്പം ആണ് അവ തമ്മിൽ നിന്നുണ്ടെങ്കിൽ അത് ഡിസ്ചാർജ് ചെയ്ത് പോകും അപ്പം നമ്മൾ സ്റ്റോർ എന്ന് പറയുന്ന സംഗതി ഇല്ലാതാവും ഇനി പ്ലേറ്റിൻ്റെ അകലം കൂട്ടി എന്ന് പറയുമ്പോഴോ ഈ ഡി കൂടുമ്പോൾ കപ്പാസിറ്റൻസ് കുറയും അത് രണ്ടുമല്ലാതെ മറ്റൊരു മാർഗം എന്താണെന്ന് ചോദിച്ചാൽ നാം തൊട്ട് മുമ്പുള്ള ഒരു ക്ലാസ്സിൽ കണ്ടിരുന്നു ഡയലക്ട്രിക്സ് എന്ന് പറയുന്നതിൻ്റെ പ്രോപ്പർട്ടീസ് കണ്ടിരുന്നു അത് ഇൻസുലേഷൻ പ്രോപ്പർട്ടിയും കൂടി ഉള്ളതായതുകൊണ്ട് ഇതിനിടയിൽ ഒരു ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡയലക്ട്രിക് മീഡിയം വയ്ക്കുന്നു അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ഈ ഡി വളരെ കുറവ് മതി ഡയലക്ട്രിക് മീഡിയം ഉള്ളതുകൊണ്ട് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കുറയുന്നു എന്ന് നാം കണ്ടു അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കുറയുമ്പോൾ പൊട്ടൻഷ്യലും കുറയും അപ്പോൾ സ്വാഭാവികമായിട്ട് കപ്പാസിറ്റൻസ് കൂടും നമുക്ക് അത് നോക്കാം